നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒഡീഷയിലെ ട്രെയിൻ അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിനിടെ ഒഡീഷയിൽ വലിയൊരു അപകടം റെയിൽവേ ഭയന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഉന്നതതല യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒഡീഷയിലെ ഭുവനേശ്വർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാലസോർ ഉൾപ്പെടുന്ന ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ മേഖലയാണ് ഏറ്റവും അപകട സാധ്യതയുള്ളതായി അന്ന് വിലയിരുത്തിയിരുന്നു. സമീപമുള്ള സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയും അപകട മേഖലയാണെന്നും വിലയിരുത്തിയിട്ടുണ്ട്. രണ്ട് മേഖലകളുടെയും മേധാവികൾക്ക് അപകട സാധ്യത മുന്നറിയിപ്പും നൽകിയിരുന്നു. ഒഡീഷ അപകടത്തോടെ പല കാര്യങ്ങളും പുറത്തു വരികയാണ്. ഒരു വർഷത്തിനിടെ രാജ്യത്ത് ചെറുതും വലുതുമായ 210 അപകടങ്ങൾ നടന്നതായാണ് റെയിൽവേയുടെ കണക്ക്. ജീവഹാനി കുറവാണെങ്കിലും അപകടങ്ങളിലെ വർധന രൂക്ഷമായി വരികയാണ് എന്നാണ് കണക്കുകൂട്ടൽ. അപകടങ്ങളിൽ 90% സംഭവിച്ചത് ട്രെയിനുകൾ സിഗ്നലുകൾ മറികടന്ന് വരുന്നത് മൂലമാണ്. ഷൊർണൂരിലേക്കുള്ള വേണാട് എക്സ്പ്രസ് കഴിഞ്ഞയാഴ്ച മാവേലിക്കരയ്ക്കടുത്ത് ചെറിയനാട് സ്റ്റേഷനിൽ നിർത്താതെ പോയത് ഇത്തരത്തിലൊന്നായി കരുതുന്നു. വാജ്പേയ് സർക്കാരിൽ ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിയായിരിക്കെ സുരക്ഷയ്ക്കായി ഓരോ ടിക്കറ്റിനും പ്രത്യേക സെസ് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് വന്ന UPA സർക്കാർ സെസ് എന്ന പേര് ഒഴിവാക്കി തുക ടിക്കറ്റ് നിരക്കിൽ ലയിപ്പിച്ചു. അതുവരെ പിരിച്ച സെസ് വരവിൽ കാണിച്ച് അന്നത്തെ മന്ത്രി ലാലു പ്രസാദ് യാദവ് ലാഭം കാട്ടി. തുടർന്ന് വന്ന മമതാ ബാനർജിയും ഇതേ വഴി പിന്തുടർന്നു. ഓരോ കോച്ചും പരമാവധി ഉപയോഗിക്കാനായി ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്, അതായത് ഓരോ സർവീസും പൂർത്തിയാക്കുമ്പോൾ ട്രെയിനിന്റെ ബ്രേക്ക് പരിശോധിച്ച് അതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതും ഇക്കാലത്താണ്. വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് സിഗ്നലിനും കോച്ച് നിർമ്മാണത്തിനും അടക്കം ഉപയോഗിക്കാൻ തുടങ്ങി. സുരക്ഷാ വെല്ലുവിളിയായ ഈ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തിടുക്കത്തിൽ മാറ്റിവരികയാണ്. 2 പതിറ്റാണ്ടായി റെയിൽവേയിൽ നിയമനങ്ങൾ കുറഞ്ഞതോടെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുടെ ജോലി ഭാരവും സുരക്ഷാ ഭീഷണിയായി റെയിൽവേ ബോർഡ് വിലയിരുത്തുന്നുണ്ട്. ലോക്കോ പൈലറ്റുമാരും ഗാർഡുമാരും 3-ഓ 4-ഓ ദിവസം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു. ഇത് അവരുടെ കാര്യക്ഷമതയെയും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവിനെയും ഇല്ലാതെയാക്കുന്നു. റെയിൽവേ ട്രാക്കുകൾ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും കാര്യമായ കുറവ് ഉണ്ട്. ഒഡീഷ ഛത്തീസ്ഗഡ് മേഖലയാണ് ജീവനക്കാരുടെ ക്ഷാമകാര്യവും ബാധിക്കുന്നത്. അഭിമാന പദ്ധതിയായ വന്ദേ ഭാരതിലാണ് ഇപ്പോൾ റെയിൽവേയുടെ മുഴുവൻ ശ്രദ്ധയും. ഇതുവരെ 19 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങി. 2023 ഒക്ടോബർ 15 മുൻപ് 75 വന്ദേ ഭാരത് എന്ന ലക്ഷ്യത്തിലെത്താൻ കുതിക്കുമ്പോഴാണ് ബലസോർ ദുരന്തമുണ്ടാകുന്നത്. അതേസമയം ട്രെയിൻ ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുമ്പോൾ ദുരന്തഭൂമിയായ ബലസോർ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്നു. ഒഡീഷ കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന അശ്വിനി വൈഷ്ണവ് കടക്ക് ജില്ലയുടെയും കളക്ടറായി ജോലി ചെയ്തിട്ടുമുണ്ട്. 10,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ട 1999 ചുഴലിക്കാറ്റ് സമയത്ത് US നേവി വെബ്സൈറ്റിൽ നിന്ന് ചുഴലിക്കാറ്റിന്റെ വിവരങ്ങൾ അന്നത്തെ ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നത് ബാലസോർ കളക്ടറായിരുന്ന അശ്വിനി വൈഷ്ണവായിരുന്നു. അനേകായിരം പേരുടെ ജീവൻ രക്ഷിക്കാൻ കളക്ടറായിരുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സഹായിച്ചു. 2003 വരെ ഒഡീഷയിൽ ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രി വാജ്പേയിയുടെ ഓഫീസിൽ പിന്നീട് ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിതനാവുകയായിരുന്നു.